ഹായ് ഗൈസ്, ഞാൻ ഹനുചന്ദ്രൻ. അപ്പൊ എച്ച് എൻ യൂട്യൂബിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോർഫിങ്ങിന്റെ വീഡിയോ ആണ്. അതെങ്ങനെ ഒരു മിനിറ്റിനകത്ത് മൊബൈൽ വെച്ച് ചെയ്യാന്നുള്ള പറഞ്ഞിരിക്കണം. കാണുമ്പോൾ ഭയങ്കര സമ്പട്ടൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതുപോലത്തെ വീഡിയോസ് വെറും ഒരു മിനിറ്റിൽ താഴെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ട ഒരു ആപ്പാണ് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറ് നമുക്ക് ഇപ്പോൾ ഇതിൽ പോയിട്ട് നമുക്ക് മോർഫിൻ എന്ന് ടൈപ്പ് ചെയ്യാം. മോർഫിൻ ഇതാണ് നമുക്ക് ഉള്ള ആപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, 62 MB ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് കിട്ടുന്നതെന്ന് വെച്ചാൽ ജിഫ് ഫോമാറ്റിലായിരിക്കും. അപ്പോൾ സൗണ്ട് ഒന്നും കാണില്ല. വേണമെങ്കിൽ നമുക്ക് വേറെ ആപ്പുകൾ വെച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഇടാം. അങ്ങനെ ആണെങ്കിൽ ഒരു വീഡിയോയുടെ എഫക്റ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാര്യം ജിഫായിട്ട് തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ നമ്മൾ ട്രോളുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ജിഫ് യൂസ് ചെയ്ത് നമുക്ക് തിരിച്ച് ട്രോളാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നോട്ട് ദ പോയിൻറ്റ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ഫേസ് മോർഫിംഗ് ഒക്കെ ചെയ്യുന്നത് അഡോബ് പ്രീമിയർ പ്രോ പോലുള്ള അഡ്വാൻസ് സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒന്ന് അമ്യൂസ് ചെയ്യാൻ പറ്റിക്കുന്ന ഒരു ആപ്പാണത്. അപ്പം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കൊരു ആപ്പ് വെച്ച് ഇത് ലോഗിൻ ചെയ്യണം. അപ്പം നമുക്ക് എല്ലാവർക്കും ജിമെയിൽ അക്കൗണ്ട് ആണല്ലോ, ആ അക്കൗണ്ട് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് മതിയാകും. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ ഫോട്ടോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോ എടുക്കാനാണ് പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫേസ് ഇതിൽ അലൈൻ ചെയ്ത് വെക്കണം. ഏകദേശം അലൈൻ ചെയ്യുക, അതിനുശേഷം അവർ ബാക്കി ചെയ്തോളും. ഓക്കെ, ഇപ്പോൾ ഫേസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ആദ്യത്തെ ജിഫ് ഉണ്ടാക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. താഴെ മേക്ക് യു ഫസ്റ്റ് ജിഫ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഒരുപാട് ജിഫുകളാണ്. ഈ ജിഫിനകത്തൊക്കെ ഈ ജിഫിൽ ആളുകളുടെ ഫേസിന് പകരം നമ്മുടെ ഫേസ് വരും. അപ്പം നിങ്ങൾക്ക് ഏത് ജിഫാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ മുകളിലായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതേ ഒരുപാട് കാറ്റഗറീസ് വേണം. ഞാനിതിൽ സൂപ്പർ ഹീറോ എന്നൊരു കാറ്റഗറിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ഹീറോസിനകത്ത് ഏതൊക്കെ ജിഫുകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കാണുന്നത് അയൺമാൻ ഉണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച്, അങ്ങനെ വേണ്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഞാൻ എന്താ ഈ ബ്ലാക്ക് പാന്തറിനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മളൊരു ജിഫ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജിഫ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സെർവറിലേക്ക് നമ്മൾ നമ്മളെ ഫോട്ടോസ് ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ആവുന്നു. സെർവറിൽ തന്നെ പ്രോസസ്സിങ് നടക്കുന്നു. അതിനുശേഷം നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒറ്റയടിക്ക് ആപ്പ് തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിത് ഇവിടെ ഗെറ്റ് യു ജിഫ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിഫ് റെഡിയായി. കണ്ടോ എൻ്റെ ഫേസ് വെച്ചിട്ട് ജിഫ് വന്നത്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഏതാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലായിട്ട് നമ്മുടെ ഫേസ് കാണുന്ന ഒരു പോർഷനുണ്ട്. അപ്പം ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റൈറ്റിൽ നമ്മുടെ ഫേസ് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ ഗാലറിയുടെ ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗാലറിയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആരുടെ ഫോട്ടോയാണോ എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യും. കമൻസൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ അവരപ്പം തന്നെ പറയും. അതിന് ശേഷം നമ്മൾ ഈ ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ ഈ റെഡ് സർക്കിൾ, ഇതിന് ചുറ്റും ഒരു റെഡ് സർക്കിളുണ്ട്. ആ റെഡ് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പേജാണ് സെലക്ട് ചെയ്തതിന് സൂചിപ്പിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ജിഫ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ എന്താ ഇവിടെ ക്യാപ്റ്റൻ മാർവലാക്കാൻ പോവുകയാണ്. അപ്പം അവർ ജിഫ് ജനറേറ്റ് ചെയ്യുകയാണ്. ആ നമ്മൾ ജിഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിഫ് നോക്കാം എങ്ങനെയാണ് ജിഫ് വന്നതെന്ന്. ഇതേ കണ്ടല്ലേ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് ജിഫ് എങ്ങനെയാണ് വന്നതെന്ന്. അപ്പം നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആരുടെ ഫേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇനി നിങ്ങൾക്ക് വീണ്ടും വേറൊരു ഫ്രണ്ടിൻ്റെ ഫേസ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൻ്റെ ഫേസും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആരുടെ ഫേസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ടോബിനോടെ ഫേസ് വേണമെങ്കിലോ, ടോബിനോടെ ഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോബിനോടെ ഫേസും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ടോബിനോടെ ഫേസ് ചൂസ് ചെയ്തു. ഇപ്പോൾ ടോബിനോനെ നമുക്ക് ആരാകാൻ പറ്റും? ടോബിനോനെ നമുക്ക് അയ്യോ ആരോ ആയി, ഓ ബ്ലാക്ക് വുഡും ആയി. ഓ മൈ ഗോഡ്, ടോബിനോനെ ഞാൻ ബ്ലാക്ക് വുഡും ആക്കി. നമ്മൾ ഗെറ്റ് എ ജിഫ് റെഡി. ഗോട്ട് ഇറ്റ്. ഞാനെന്താ ടോബിനോനെ ബ്ലാക്ക് വുഡും ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ജിഫുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ആപ്പും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.